ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോ ഇന്നലെ മധുര രാജ റിലീസായിരുന്നു. ഞാനും പോയിരുന്ന സിനിമ കാണാൻ ഫസ്റ്റ് ഡേ 6 മണിക്ക് ഷോയ്ക്കാണ് പടം കണ്ടത്. സത്യത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈഷാദ് സാറ് മമ്മൂട്ടി അയച്ച് എടുത്തിരിക്കുന്ന ലൂസിഫർ എന്ന് വേണം മധുര രാജയും ഒറ്റ വാക്കിൽ വേണമെങ്കിൽ അങ്ങനെയും പറയാം. പൃഥ്വിരാജ് ഫാൻസിന് വേണ്ടിയിട്ട് മോഹൻലാലിനെ എങ്ങനെ കാണിക്കണമോ അങ്ങനെ തന്നെയാണ് വൈഷാദ് സാർ മമ്മൂട്ടിയെ മധുരരാജയിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇത് എന്റെ പേഴ്സണൽ റിയാക്ഷൻ ആണ് അബൌട്ട് മധുരരാജ. ഞങ്ങൾ പോയ ഷോ ഹൗസ്ഫുൾ ആയിരുന്നു. അതുകൂടാതെ തന്നെ തേർഡ് ഷോ ഓൾറെഡി അവിടെ അനൗൺസ് ചെയ്തിരുന്നു. അത്രയ്ക്ക് നല്ല സൂപ്പർ മാസ് എന്റർടൈൻമെന്റ് തന്നെയാണ് മധുരരാജ. വിഷുവിനും ഫാമിലിക്കും അതേടൊപ്പം തന്നെ ഫാൻസിനും ഒരേപോലെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മാസ് എന്റർടൈൻമെന്റ് മൂവിയാണ് മധുരരാജ. മധുരരാജയിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ഇപ്പോ 67 വയസ്സുണ്ട്. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ 68 വയസ്സാകുന്നു. പൃഥ്വിരാജ് സെലിബ്രേഷനാണ്. അപ്പോ 2 വർഷം കൂടെ കഴിഞ്ഞാൽ 70 വയസ്സാകുന്ന ഒരു മനുഷ്യനാണ് ഒരു കാരണവശാലും മധുരരാജ കാണുന്ന ഒരാൾ പറയില്ല. അത്രയ്ക്ക് എനർജറ്റിക് ആയിട്ടാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പീറ്റർ ഹെയ്ന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി മമ്മൂക്കയെ ടോർച്ചർ ചെയ്യുക എന്ന്. അതേ പറഞ്ഞാൽ ടോർച്ചർ ചെയ്യുക തന്നെയാണ് ഈ ഒരു പ്രായമുള്ള മനുഷ്യൻ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ടഫ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ നായിക റോളെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് അനുശ്രീയുടെ. അനുശ്രീയുടെ പെർഫോമൻസ് അടിപൊളി തന്നെയായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ഒരു കട്ടക്കലിപ്പ് റോളാണ് അനുശ്രീ ചെയ്യുന്നത്. അതും അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ സ്ക്രീനിൽ പ്രസന്റ് പോലും ചെയ്യാതെ തന്നെ 2 കഥാപാത്രങ്ങൾ മൂവിയിൽ വരുന്നുണ്ട്. 2 പേരുടെയും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ചേട്ടൻ, അതുപോലെ തന്നെ വിജയരാഘവൻ സാർ, എല്ലാവരും മാസായിരുന്നു. അതേപോലെ തന്നെ സുരാജൻ ആക്കൂടെ 2 ഡയലോഗ് ഉണ്ട്. എന്നാൽ പോലും തിയേറ്റർ ഇളക്കി വരയ്ക്കാൻ ആ 2 ഡയലോഗും കഴിഞ്ഞു കാണിക്കുന്നത് കൊണ്ട് തന്നെ സണ്ണി ലിയോണിന് ഒരു 2 സീനെങ്കിലും കൊടുക്കാമായിരുന്നു. 2 സീനൊക്കെ കൊടുത്ത് ഒന്ന് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായി കാണിക്കാമായിരുന്നു സണ്ണി ലിയോണിനെ. അതേപോലെ തന്നെ ആ ഡാൻസിന്റെ കൊറിയോഗ്രാഫി അത്ര ഇതായിട്ട് തോന്നിയില്ല. സ്ക്രീൻ പ്രസൻസ് സണ്ണി ലിയോണിന്റെ അടിപൊളിയായിരുന്നു. ത്രൂ ഔട്ട് ഫ്രെയിം ഡിസൈൻ ചെയ്തിരിക്കുന്നതും അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ അയ്യനായി വരുന്ന കഥാപാത്രം ജയ്, മലയാളത്തിൽ തുടക്കമിടാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ജയ് ചെയ്തത്. അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതം, സ്റ്റണ്ട്, പിന്നെ അവിടെ ഇടയ്ക്ക് ചിതറി വരുന്ന ഒരുപാട് ക്യാരക്ടറുകളെല്ലാം നല്ലതായിരുന്നു. അതേപോലെ തന്നെ വില്ലൻ, മാസ് വില്ലൻ തന്നെയാണ്. നായകനൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അടിപൊളി വില്ലൻ. ആ ഡോക്സിനൊക്കെ ട്രെയിൻ ചെയ്ത ആ ഒരാളുണ്ട്. അവർക്കൊക്കെ സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് പറയേണ്ട ഒരുപാട് എലമെന്റ്സ് പഠിച്ചു കാണിച്ചിട്ടുണ്ട്. ഇത്രയും ഭയാനകമായ രീതിയിൽ അത് ആ ഡോക്സിനെ ട്രെയിൻ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. അത് പണം കാണുന്നത് ഏതൊരാൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ സംഗീതം, കഥ എന്ന് പറയുമ്പോൾ ഫാമിലിയും കൂടെ പോക്കറ്റ് രാജ 10 വർഷത്തിന് ശേഷം മധുരരാജ ഇറങ്ങുമ്പോൾ പോക്കറ്റ് രാജ ഫാൻസിന് പറ്റുന്നൊരു മാസ് എന്റർടൈനർ മാത്രമായിരുന്നു. എന്നാൽ മധുരരാജയിലേക്ക് വരുമ്പോൾ ഒരുപോലെ തന്നെ ഫാമിലിക്കും ഫാൻസിനും ഇണങ്ങുന്ന രീതിയിൽ കഥ ചിട്ടപ്പെടുത്താനും ആ വില്ലനിലേക്ക് പേഴ്സണലി അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരാനും ഈ ഒരു കഥയ്ക്ക് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഷംന കാസിം, അതുപോലെ തന്നെ അനുശ്രീയുടെ അനിയത്തെ എനിക്ക് കത്തിനെയും അതിൽ സോറി അവർ ആ കുട്ടിയും നല്ല രീതിയിൽ അതൊരു ചേച്ചി നല്ല രീതിയിൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വൈഷ്ണവ സംവിധാനം, സത്യത്തിൽ ലൂസിഫർ എങ്ങനെയാണോ മോഹൻലാൽ ഫാൻസിനെ ഇഷ്ടമാകുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇത് മമ്മൂട്ടി ഫാൻസിനും ഒരുപോലെ തന്നെ ചിലപ്പോൾ മോഹൻലാൽ ഫാൻസിനും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. അതുപോലെ ഇതിന്റെ നിർമ്മാണം ഇത്രയും ഒരു മാസ എന്റർടൈനർ പടം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം. ആദ്യമായിട്ട് ഇത്തരം ഒരു ചിത്രത്തിൽ പങ്കാളിയാവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതേപോലെ തന്നെ അതിന്റെ ഒരു സോങ്ങിന്റെ ഇടയ്ക്ക് നമ്മുടെ പേരന്റിന്റെ പ്രൊഡ്യൂസറും വരുന്നുണ്ട്. അത് ഏറ്റവും വലിയ ഒരു സന്തോഷമുണ്ട്. അതേപോലെ തന്നെ സലീംകുമാറാണ് ഈ പടത്തിന്റെ ഫുള്ള് കോമഡി സീൻസ് കൈകാര്യം ചെയ്യുന്നത്. ത്രൂ ഔട്ട് സലീംകുമാറേട്ടൻ തന്നെയാണ്. സലീംകുമാറേട്ടന്റെ പോക്കിയ രാജയെ കണ്ട അതേ ഒരു പെർഫോമൻസ് തന്നെയാണ് മധുരരാജയെ കണ്ടത്.
എത്ര ആത്മവിശ്വാസത്തോടെ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കണം എന്നുള്ള രീതിയിൽ അതിന്റെ എൻഡിങ് ടൈമില് മിനിസ്റ്റർ രാജ എന്നൊരു രീതിയിൽ കൊണ്ടു നിർത്തണമെങ്കിൽ അത്രത്തോളം കോൺഫിഡൻസ് വൈഷായി ആൾറെഡി ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ എടുത്തുപറയുന്ന മറ്റൊരു ക്യാരക്ടർ ഈ പടത്തിൽ നമ്മുടെ അങ്കമാലി ഡയറക്ടറിലെ ലിസി, സച്ച് എ നൈസ് ക്യാരക്ടർ. അതേപോലെ തന്നെ നരയും അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് പടത്തിൽ ഇല്ല എങ്കിൽ പോലും തന്നെ പൃഥ്വിരാജിന്റെ ഒരു പ്രസൻസ് നമുക്ക് അവിടെ അനുഭവിച്ചറിയാം എന്നുള്ള രീതിയിലായിരുന്നു പല ഡയലോഗും പൃഥ്വിരാജിനെ അവിടെ പ്രസന്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള പോലീസ് ക്യാരക്ടറായിട്ടൊരു, അതൊരു തമിഴ് ആക്ടറാണ്, അദ്ദേഹത്തിന് ഒന്ന് രണ്ട് പടങ്ങളൊക്കെ കണ്ടതാണ് എനിക്ക് ഓർമ്മയുണ്ട്. ബ്രില്യന്റ് ആക്ടറാണ്, നല്ല രീതിയിൽ സ്റ്റണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, മമ്മൂട്ടിയോടൊപ്പം പിടിച്ചിരിക്കുന്നുണ്ട്. ജയ് എന്താ പറയാ, എല്ലാ ഇമോഷണൽ സെന്റിമെന്റ്സൊക്കെ കൊണ്ടുപോകുന്നത് ജയില് ഒരു വളരെ നല്ലൊരു എന്താ പറയാ ഒരു ബിൽഡിങ്സ് ഉണ്ടാകുന്ന ഒരു സീരീസിലായി. അതേപോലെ തന്നെ ഇതിന്റെ പശ്ചാത്തലം, അത് ആർട്ട് ഡിറക്ഷൻ കൊണ്ടുപോയിരിക്കുന്നത്, ഇതിന്റെ ഓരോ സെറ്റിട്ടിറങ്ങുന്നതും വളരെ മികച്ച രീതിയിലാണ്. എന്തായാലും ആ ഒരു ട്വീറ്റിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവർ തന്നെ വരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പടം കണ്ടതെല്ലാം അറിയാം. അതേപോലെ തന്നെ പല മാസത്തിലും സലീംകുമാറിനായിട്ട് ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് കേട്ടാൽ നമ്മൾ അപ്പോൾ വിചാരിച്ചോളാം അടുത്തൊരു മാസം സീനായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഇതിൽ പല ട്വിസ്റ്റുകളും ഒരു പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഒരു സാധാരണ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ ഉണ്ടാവേണ്ട, ഒരു മാസപ്പടത്തിൽ ഉണ്ടാകേണ്ട എലമെന്റ്സ് ഒക്കെ തന്നെയാണ് ഉള്ളതെങ്കിൽ പോലും അത് വളരെ പുതുമയോടെ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് മധുരയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കംപ്ലീറ്റ് ഫാമിലി മാസ് എന്റർടൈൻമെന്റ് മൂവിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും വിഷുവിന് അവധിക്കാലമാണ് പോയി കാണണം. അപ്പോ ഈ ഒരു റിയാക്ഷൻ കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്റെ ഒരു റേറ്റിംഗ് നോക്കാതെ 5-4 കൊടുക്കാവുന്ന ഒരു മാസ് എന്റർടൈൻമെന്റ് മൂവിയാണ്. ഈ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മമ്മൂക്ക മിനിസ്റ്റർ രാജ എന്ന ചിത്രത്തിൽ എങ്ങനെയായിരുന്നു ഇത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, അത് ഇത്ര വലിയൊരു ഗ്യാപ്പ് കാണുമെന്ന് ഞങ്ങൾക്ക് തോന്നില്ല. അത് എത്ര പെട്ടെന്ന് ഇറങ്ങട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആശംസിക്കുന്നു. ഒരു മമ്മൂക്ക ഫാനാണ്. അപ്പോ ഈ ഒരു വീഡിയോ നോക്കുന്നു. നന്ദി, നമസ്കാരം.